ഇങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മിന്നാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഊനൽ ചിക്കനാണ്. ഇത് കുറച്ച് മുന്നേ വന്ന ഒരു ഐറ്റം ആണ്. നമ്മൊന്ന് ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറം തന്നെ ടിന്നിംഗ് അടിച്ചേക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ എടുത്തിരിക്കുന്ന ഈ ചിക്കൻ നന്നായി കഴുകിയെടുക്കുക. അങ്ങനെ നമ്മൾ കഴുകി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കത്തി ഉപയോഗിച്ച് നമുക്ക് വരിയിട്ട് കൊടുക്കണം. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഉണ്ടാക്കുന്ന മസാല ഇതിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാ ഭാഗത്തും ഇതുപോലെ വരകളിട്ട് കൊടുക്കണം. വരകളിടുമ്പോൾ ശ്രദ്ധിക്കുക, ചിക്കൻ മുറിഞ്ഞു പോകരുത്. ഇനി അടുത്തതായി നമുക്ക് മസാല റെഡിയാക്കാം. ആദ്യമായി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇനി ഒരു ചെറുനാരങ്ങയുടെ നീര്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ മസാല നമ്മുടെ ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വരഞ്ഞു വെച്ച ആ ഭാഗത്തൊക്കെ നമുക്ക് നന്നായി തേച്ച് കൊടുക്കാം. ആ വിടവിലൊക്കെ നന്നായി തേച്ച് കൊടുക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ മസാല എത്താത്ത ഒരു ഭാഗവും തന്നെ നമ്മുടെ ചിക്കനിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മളെല്ലാ ഭാഗത്തും നന്നായി തേച്ച് കൊടുക്കാം. ഉൾഭാഗത്തും തേക്കാൻ വിട്ടുപോകരുത്. ഇനി നമുക്കിവനെ മസാല പിടിക്കാനായി 2 മണിക്കൂറത്തേക്ക് മാറ്റി വയ്ക്കാം. 2 മണിക്കൂറിന് ശേഷം നമ്മൾ വീണ്ടും ഇവനെ എടുത്തു. ഇനി ഒരു കെട്ട് കമ്പി എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി കയറ്റി ഇതൊന്ന് ലോക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ വാട്ടിയ ഒരു വാഴയില എടുത്ത് ഇത് പൊതിഞ്ഞെടുക്കുക. ഇനി ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് ഇതുപോലെ ഒരു 4-5 തവണ നമുക്ക് ചുറ്റിയെടുക്കണം. അപ്പോൾ നമ്മളത് സെറ്റാക്കി വെച്ചു. ഇനി നമ്മൾ അടുത്തതായി ഊഞ്ഞാലിൻ്റെ സെറ്റപ്പാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 2 കമ്പികൾ ഇതുപോലെ ക്രോസായി 2 സൈഡിലും കുഴിച്ചിടുക. നമ്മൾ എടുത്തിരിക്കുന്നത് പഴയ ജനൽ ഫ്രെയിമിൻ്റെ കമ്പികളാണ്. ഇനി ഇതുപോലെ ഒരു പൈപ്പിൻ്റെ പീസ് എടുത്ത് വെച്ചാൽ നമ്മളുടെ ഊഞ്ഞാലിൻ്റെ സെറ്റപ്പ് റെഡിയായി. ഇനി നമുക്ക് ഈ ചിക്കൻ കത്തിക്കാനുള്ള വിറകുകൾ റെഡിയാക്കി വെക്കാം. ഇനി നമ്മൾ നേരത്തെ ആ ചിക്കനിൽ ലോക്ക് ചെയ്ത ആ കെട്ട് കമ്പി എടുത്ത് ഇത് ഈ പൈപ്പിൻ്റെ മുകളിൽ വെച്ച് ഇവിടെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇനിയുള്ള ഒരു ചെറിയ പണി എന്ന് വെച്ചാൽ, വീഡിയോയിൽ കാണുന്ന പോലെ ഫോയിൽ പേപ്പറും ചുറ്റും ഒരു കെട്ട് കമ്പി എടുത്ത് ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഏതായാലും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ വിറകിന് നമുക്ക് തീ കൊടുക്കാം. നമ്മളിത് ചെയ്തു വന്നപ്പോഴേക്കും ലേറ്റായി, രാത്രിയായി. അപ്പോൾ നമ്മുടെ തീയൊക്കെ ഏകദേശം നന്നായി കത്തുന്നുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റാണ് നമ്മുടെ കുക്കിംഗ് ടൈം വരുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതാ നല്ല വെന്ത് വരുന്നുണ്ട്. ഇപ്പോൾ നല്ല കുക്കിംഗ് ടൈം ഏകദേശം 20 മിനിറ്റായി. അപ്പോൾ നമ്മളെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊളിച്ചു നോക്കാം, എന്താ അവസ്ഥ നോക്കാം. ഇത്
അപ്പൊ നമ്മളെ ചിക്കൻ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ കെട്ടമ്പി ഒന്ന് അഴിച്ചെടുക്കാം. അടിപൊളി, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ്. ആ കുരുമുളക് ചേർത്ത് അതിൻ്റെ ഒരു ഇതുണ്ട്. ക്യാമറ ഒക്കെ എത്താൻ നമുക്ക് കൊടുക്കാം. അച്ഛാൻ എങ്ങനെയുണ്ട്? അടിപൊളി. നമുക്കൊരു ബ്രോ ഉണ്ട്. ബ്രോ എങ്ങനെ? ബ്രോ നല്ല പൊള്ളുന്നതാണ് കിട്ടിയത്. ബ്രോ എങ്ങനെയുണ്ട്? അടിപൊളി. ഇനി ഒരു നല്ലൊരു വിരായിട്ട് നിങ്ങളെ മുന്നിലെത്തുന്നേക്കും. അതുവരേക്കും ക്യാമറ മച്ചാൻ അൻസർ പോയിന്റ് ഒപ്പം ഇസ്മി റജീൻ സൈനിങ് ഔട്ട്.